എൻ്റെ പേര് ഡോക്ടർ ഹാഷിർ കരീം എന്നാണ്. ഞാൻ കിംസ് ഹെൽത്തിലെ കാർഡിയോളജി ഡിപ്പാർട്ട്മെൻറ്റിലെ കൺസൾട്ടൻ്റ് ആണ്. ഹൃദയാഘാതം വന്നാൽ നാം എന്താണ് ആദ്യം ചെയ്യേണ്ടത്? അതിനെ ആദ്യമായി നാം അറിഞ്ഞിരിക്കേണ്ടത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ്. നെഞ്ചിൻ്റെ നടുഭാഗത്തായിട്ട് സാധാരണയിൽ നിന്നും വ്യത്യസ്തമായി തോന്നുന്ന അസ്വസ്ഥത 10 or 20 മിനിറ്റിൽ കൂടുതൽ ദൈർഘ്യം നീണ്ടു നിൽക്കുകയാണെങ്കിൽ ആ സിംപ്റ്റം നാം അവഗണിക്കാൻ പാടില്ല. പ്രത്യേകിച്ചും ഈ അസ്വസ്ഥത തോളിൻ്റെ ഭാഗത്തേക്കോ അല്ലെങ്കിൽ ഇടത് കൈയുടെ മുകൾ ഭാഗത്തേക്കോ അല്ലെങ്കിൽ കഴുത്തിൻ്റെ ഭാഗത്തേക്കോ പിറകിലേക്കോ വ്യാപിക്കുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ അസ്വസ്ഥതയോടൊപ്പം തന്നെ അമിതമായ വിയർപ്പ് അനുഭവപ്പെടുകയാണെങ്കിൽ, ശ്വാസമെടുക്കാനുള്ള ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ, ഇത് ഹൃദയാഘാതത്തിൻ്റെ ലക്ഷണമാകാം. അങ്ങനെ ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ നാം ആദ്യമായി ചെയ്യേണ്ടത് ഏറ്റവും അടുത്തുള്ള ഒരു ഹെൽത്ത് സെൻ്ററിൽ പോയി ECG എടുത്തു നോക്കുക എന്നാണ്. ECG കൃത്യമായി അസുഖം നിർണ്ണയിക്കാൻ കഴിയാതെ വരികയാണെങ്കിൽ ഹൃദയാഘാതം നിർണ്ണയിക്കാൻ സഹായകമാകുന്ന കാർഡിയക് എൻസൈംസ് എന്ന രക്തപരിശോധന എത്രയും പെട്ടെന്ന് ചെയ്യേണ്ടതാണ്. പലപ്പോഴും ആദ്യം ചെയ്യുന്ന ECG അല്ലെങ്കിൽ ചെയ്യുന്ന രക്തപരിശോധനയിലോ ഈ വ്യതിയാനം കണ്ടെത്താൻ പറ്റില്ല എന്ന് വരാം. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ വ്യത്യാസത്തിൽ വീണ്ടും ഒരു ECG ആവർത്തിച്ച് നോക്കുന്നത്, അതുപോലെ 4 മുതൽ 6 മണിക്കൂർ വ്യത്യാസത്തിൽ ഒരു രക്തപരിശോധന വീണ്ടും പരിശോധിക്കുന്നതും നന്നായിരിക്കും. ഹൃദ്രോഗമുണ്ടെന്ന് അല്ലെങ്കിൽ ഹൃദയാഘാതമുണ്ടെന്ന് നിർണ്ണയിക്കപ്പെട്ടാൽ ആദ്യം ചെയ്യേണ്ടത് ആസ്പിരിൻ എന്ന മരുന്ന് 300 mg അല്ലെങ്കിൽ 325 mg അളവിൽ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം എടുക്കുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ഹൃദ്രോഗ ചികിത്സയ്ക്ക് സൗകര്യമുള്ള ഏതെങ്കിലും വലിയൊരു ആശുപത്രിയിൽ പോയി അഡ്മിറ്റായി തന്നെ ചികിത്സ തുടങ്ങേണ്ടതാണ്. മേജർ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ എത്രയും പെട്ടെന്ന് ആൻജിയോഗ്രാം ചെയ്യുകയും അതിനെ തുടർന്നുള്ള ചികിത്സ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ചെയ്യേണ്ടതുമാണ്. ഏറ്റവും പ്രധാനമായിട്ടും നാം അറിഞ്ഞിരിക്കേണ്ടത് ഹൃദയാഘാതം വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ചികിത്സ തുടങ്ങണം എന്നുള്ളതാണ്. ഓരോ മണിക്കൂർ കഴിയുംതോറും ഹൃദയത്തിൻ്റെ മാംസപേശികളിൽ പെർമനൻ്റായിട്ടുള്ള തകരാറ് വരികയും അതിനെ തുടർന്ന് ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അത് ബാധിക്കുകയും ചെയ്യും. നിങ്ങൾ ഓർക്കുക, ടൈം ഇസ് മസിൽ. കൃത്യമായ സമയത്ത് തന്നെ ഹൃദയാഘാതം ചികിത്സിക്കുകയാണെങ്കിൽ ഹൃദയാഘാതത്തിൽ നിന്നും പൂർണ്ണമായും സുഖം പ്രാപിക്കാൻ കഴിയും. അതിനായി വേണ്ടത് കൃത്യമായുള്ള അറിവും തിരിച്ചറിവുമാണ്.